ഭക്ഷ്യവകുപ്പിൽ വ്യാപക ക്രമക്കേടെന്ന് വിജിലൻസ്. വൻകിട കമ്പനികളിൽ നിന്നും ഉദ്യോഗസ്ഥർ മാസപ്പിടി വാങ്ങുന്നതായും മായം ചേർക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുന്നില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. ക്രമക്കേടിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ വിജിലൻസ് സർക്കാരിനോട് അനുമതി തേടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓഫീസുകളിൽ ഓപ്പറേഷൻ ജീവൻ 2 എന്ന പേരിൽ വിജിലൻസ് സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധന നടത്തിയത്. ഭക്ഷ്യവസ്തുക്കളിൽ മായമുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാതെ വൻകിട കമ്പനികളിൽ നിന്നും ഉദ്യോഗസ്ഥർ മാസപ്പിടി വാങ്ങുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിൽ ലാബുകളുണ്ടായിട്ടും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നില്ല. ഇതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത വെളിച്ചെണ്ണയും പാലും ബേക്കറി ഉൽപ്പന്നങ്ങളും വരെ കേരളത്തിൽ വിറ്റഴിക്കുന്നതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കൂടാതെ ചെറിയ പിഴ ഈടാക്കി കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചു. മിന്നൽ പരിശോധനയിലും ഇക്കാര്യങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പ്രാഥമികാന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വഴിവിട്ട ഇടപാടുകളും ക്രമക്കേടുകളും നടക്കുന്നതായി സർക്കാരിന് വിജിലൻസ് മേധാവി റിപ്പോർട്ട് നൽകി. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ അനുമതി വേണമെന്നും ആവശ്യമുണ്ട്. സർക്കാരിൽ നിന്ന് അനുമതി നൽകിയാൽ പ്രത്യേക സംഘത്തിന് അന്വേഷണം വിജിലൻസ് കൈമാറും. തിരുവനന്തപുരത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.